വെൽക്കം ടു എച്ച് പി ലൈഫ് സ്റ്റൈൽ. ഇപ്പോൾ നമ്മൾ ഒരുപാടായി വീഡിയോസൊക്കെ ചെയ്തിട്ട്, അപ്പോൾ ഇന്ന് എന്തായാലും ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. ഇപ്പോൾ ട്രോളിംഗ് നിരോധനമൊക്കെ അല്ലേ, അപ്പോൾ മീനൊക്കെ നല്ലോണം കുറവാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ചോറിലേക്ക് എന്ത് കറി വയ്ക്കും എന്ന് വിചാരിച്ചപ്പോഴാണ് ഫ്രിഡ്ജിൽ ഉണക്ക കൊഞ്ചിരിപ്പുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് അടിപൊളിയൊരു തീയൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തീയലിൻ്റെ വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ സ്റ്റവിൽ ഒരു പാൻ വെച്ചു, തീ കത്തിച്ചു. പാൻ ഒന്ന് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ തീയലുണ്ടാക്കുന്നതിൽ മസ്റ്റാണ് തേങ്ങ വറുത്തരയ്ക്കുക എന്നുള്ളത്. അപ്പോൾ ആ പ്രോസസ്സിംഗ് ആണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ആദ്യം തേങ്ങ, ചെറിയുള്ളി, പിന്നെ 4 വെളുത്തുള്ളി. അപ്പോൾ ആദ്യം തന്നെ ഞാൻ തേങ്ങ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 20 ചെറിയുള്ളി, ചുവന്നുള്ളി, അതേപോലെ തന്നെ 4 വെളുത്തുള്ളി. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ ഈ പാനിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. എനിക്ക് ഈ തേങ്ങ വറക്കുന്ന സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. അത് ആ ഒരു സ്മെല്ല് എവിടെ നിന്നാണ് കേട്ട് കഴിഞ്ഞാലും എന്താ പറയുക, ശ്വസിച്ച് കഴിഞ്ഞാലും, കേൾക്കാന്ന് പറയില്ല, ശ്വസിച്ച് കഴിഞ്ഞാലും നമുക്കൊരു ഒരു ഇതാണ്, എന്താ ഒരു ഭയങ്കര ഇഷ്ടമാണ് ആ മണം. അപ്പോൾ അതിലേക്ക് നമ്മളിനി 1/2 ടീസ്പൂൺ പെരിഞ്ജീരക കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാണോ ഈ സ്മെല്ലെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങ വറക്കുന്ന സ്മെല്ല്. വറുത്ത കറിയും ഭയങ്കര ഇഷ്ടമാണ്, തേങ്ങ വറുത്തരച്ച് വയ്ക്കുന്നത്. ഞങ്ങൾ അവിടേക്കൊക്കെ സാമ്പാർ തേങ്ങ വറുത്തരച്ചാണ് വയ്ക്കുന്നത്. ഞാൻ മലബാർ സൈഡാണ്, എൻ്റെ വീട് മലപ്പുറമാണ്. അപ്പോൾ അവിടേക്കൊക്കെ അധികം തേങ്ങ വറുത്തരച്ച സാമ്പാർ. ഇപ്പോൾ ചേട്ടൻ്റെ ഹസ്ബൻഡിൻ്റെ വീടാണ് കൊല്ലം, അപ്പോൾ അവിടേക്ക് തേങ്ങ വറുത്തരച്ചല്ല വയ്ക്കാറ് സാമ്പാറൊന്നും. അങ്ങനെ 2 വ്യത്യാസമുണ്ട്. അപ്പോൾ ഏകദേശം തേങ്ങയൊക്കെ ഞാനിങ്ങനെ എന്താ പറയുക, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വറുത്തെടുക്കുന്നത്. അധികം ഹൈ ഫ്ലെയിം ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വറുത്തെടുത്തു. ഇപ്പോൾ ഏകദേശം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാണ്. നല്ല സ്മെല്ലാണ് ഇപ്പോൾ തേങ്ങക്ക് വറുത്ത് വന്നതിൻ്റെ. ഓക്കെ, ഇനി അതിലേക്ക് നമ്മളൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. അങ്ങനെ ഈ പൊടികളെല്ലാം മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് അത് പൊടിയുടെ പച്ചമണമൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഏകദേശം എല്ലാം ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് വയ്ക്കാം. തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് എന്താ പറയുക, വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. എന്നിട്ട് വേണം നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ തേങ്ങ വറുത്തോടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കട്ടെ, എന്നിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇനി അടുത്തത് ഉണക്കച്ചെമ്മീൻ. ഉണക്കച്ചെമ്മീൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആദ്യം ആ പാനിലേക്ക് തന്നെ ഞാനിത് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക, ഒന്ന് ചൂടാക്കിയെടുക്കുകയാണ്. വെളിച്ചെണ്ണയൊന്നും ഒഴിക്കേണ്ട, താനെ ഇങ്ങനെ ജസ്റ്റ് നമ്മൾ ആ പാൻ ചൂടായിരിക്കുന്ന പാനിലേക്ക് അതിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഞാനിതിൽ എടുത്തിരിക്കുന്ന ചെമ്മീൻ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2 കപ്പ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ക്ലീൻ ചെയ്ത് വരുമ്പോൾ കുറേ ഒന്നും ഉണ്ടാവില്ല, കുറേ കാണുമ്പോൾ തോന്നും, എന്നാലും ക്ലീൻ ചെയ്ത് വരുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഓക്കെ. അപ്പോൾ ആ നേരത്തേക്ക് ഞാൻ ഇവിടെ നമ്മുടെ തേങ്ങ വറുത്ത് വെച്ചില്ലായിരുന്നു, അതിപ്പോൾ ഏകദേശം ഒന്ന് തണുത്തിട്ടുണ്ട്, അതൊന്ന് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. ഓക്കെ, അത് സെറ്റായിട്ടുണ്ട്, അരഞ്ഞ് നല്ലതിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ആ ചെമ്മീൻ ഉണ്ടല്ലോ, ഉണക്ക ചെമ്മീൻ റോസ്റ്റ് ചെയ്ത് വെച്ച്, അപ്പോൾ ഇനി അത് എടുത്തൊന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ ആ ക്ലീൻ ചെയ്യുന്നതാണ് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത്. മനസ്സിലായോ? ആദ്യം തലയും നമ്മുടെ വാലില്ലേ, അത് ജസ്റ്റ് റോസ്റ്റ് ചെയ്താൽ പെട്ടെന്ന് അത് ഒടിച്ചെടുക്കാൻ സുഖമാണ്, അതാണ് നമ്മൾ ആദ്യം റോസ്റ്റ് ചെയ്തിട്ട് ഇത് ക്ലീൻ ചെയ്യുന്നത്. അങ്ങനെ ഓരോന്നോരോന്നാക്കി ചെയ്തിട്ട് ഞാൻ നേരെ വെള്ളത്തിലേക്കിട്ടാണ്.
വെള്ളത്തിലിട്ടിട്ട് നമ്മൾ കഴുകിയെടുക്കുകയാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ ഇത്രയും കിട്ടിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ടപ്പോൾ ഒരുപാടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ പകുതിയായി. ഞാൻ അത്രയും കുറഞ്ഞു. അപ്പോൾ നിങ്ങൾ ആവശ്യം നിങ്ങൾക്ക് എത്രയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നോക്കിയെടുക്കുക. കാരണം ഇത് നമ്മൾ ക്ലീൻ ചെയ്ത് തരുമ്പോൾ ഇത് കുറേ കുറഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി ചെമ്മീനോട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പിഴിപുളി വേണം ഇതിലേക്ക്. പിഴിപുളി ഒരു അത്യാവശ്യത്തിന് ഒരുപാട് സൈസ് വേണ്ട, ഒരു ചെറിയ നെല്ലിക്കയുടെയൊക്കെ സൈസിലുള്ള ഒരു അത്ര എടുത്തിട്ട് വെള്ളത്തിലിട്ട് കുതിർത്ത് വയ്ക്കുക. പിന്നെ നമ്മുടെ ക്യാരറ്റ്, ക്യാരറ്റ് ഇതേപോലെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ പടവലങ്ങ, പടവലങ്ങ ഇതേപോലെ അരിഞ്ഞ് വയ്ക്കുക. പിന്നെ തക്കാളി, തക്കാളി ഞാൻ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ളി, വലിയ ഉള്ളി, സവാള, സവാള ഞാൻ ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, അതിന് എനിക്ക് കീറാതെ ഇങ്ങനെ തന്നെ ഇടുകയാണ്. പിന്നെ നമ്മൾ അരച്ച് വെച്ച തേങ്ങ കൂട്ടുകൂടുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ട സാധനങ്ങൾ ക്യാരറ്റും പടവലങ്ങയും കിട്ടും. നല്ല ടേസ്റ്റാണ് അതിൻ്റെ. അതാണ് ഇതിൽ മെയിനായിട്ട് വേണ്ടത്. ചെമ്മീനങ്ങാട്ട് എനിക്ക് എടുത്ത് പറയാമെന്ന്, ആ ഒരു ടേസ്റ്റ് കൂടി വരുമ്പോൾ സൂപ്പറാണ്. ഉണക്കച്ചെമ്മീൻ പിന്നെ പറയണ്ട, അതാണ് മെയിനായിട്ടും ഓക്കെ. എന്നാലും ഇതോടെ കൂട്ടി വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഉണ്ടാക്കാനായിട്ട് ഞാൻ അതൊരു ചട്ടി, മൺചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മൾ കടുക് ചേർക്കുകയാണ്. ഞാനൊരു കാൽ ടീസ്പൂൺ കടുക് ചേർക്കുകയാണ്. കടുക് നല്ലോണം പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നല്ലോണം പൊട്ടി കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് ബാക്കി ചേരുവകൾ ചേർക്കാം. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം പൊട്ടി തീർന്നിട്ടുണ്ട്. ഇനി നമ്മൾ സവാള ചേർക്കുകയാണ്. ആദ്യം സവാളയാണ് ചേർക്കുന്നത്. സവാള ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ആ സവാളേൻ്റെ എന്താ പറയുക ഒരു കളറൊക്കെ മാറി വരുള്ളൂ, ട്രാൻസ്പെറൻറ്റ് കളറിലേക്ക് വരുമ്പോൾ നമുക്ക് ബാക്കി ചേരുവകൾ ചേർത്ത് തുടങ്ങാം. സവാള നല്ലോണം ഈ എണ്ണയിലിട്ട് വഴറ്റി ഇപ്പോൾ ആ കളറ് മാറി വന്നിട്ടുണ്ട്, ട്രാൻസ്പെറൻറ്റ് കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ചേരുവ എന്താണെന്ന് നോക്കാം. പച്ചമുളക് ഞാൻ കീറാതെ തന്നെ, നടുവേ കീറാതെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. നാല് പച്ചമുളക് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതുകൂടി ജസ്റ്റ് ഒന്ന് ഈ സവാളയുടെ കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തു. അതിന് ശേഷം നമ്മൾ ഇനി ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിടുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പടവലങ്ങ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്ക്വയറായിട്ട്. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്തു. കുറച്ച് നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ഉപ്പ് ചേർക്കുകയാണ്. കല്ലുപ്പാണ്, അതാണ് ഈ ഇത്രയും ഒരു ഇതിൽ കാണുന്നത്, പൊടിയുപ്പല്ല. അപ്പോൾ കല്ലുപ്പ് ചേർത്ത് അതുകൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിനനുസരിച്ച് നോക്കി ഉപ്പിടുക. നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നമ്മൾ തക്കാളി, ആ ഒരു തക്കാളി തന്നെ എടുത്തിട്ടുള്ളത്. ആ ഒരു തക്കാളി നീളത്തിലരിഞ്ഞതാണ്, എല്ലാം നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. അതോടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിത് നല്ല ആവിയിൽ അടച്ചു വെച്ച് വേവിക്കാം. ഇതൊന്നും നല്ലോണം വെന്തതിന് ശേഷം വേണം നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ അടച്ചു വെച്ച് നല്ലോണം വേവിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി നോക്കാം. അപ്പോൾ അതിനായിട്ട് മൂടി മാറ്റിയപ്പോൾ ഒരുവിധം എല്ലാം ഒന്ന് വെന്ത് സെറ്റായിട്ട്. അപ്പോൾ ഇനി നമ്മൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ മുളക് പൊടി. മഞ്ഞൾപ്പൊടി ഞാൻ ആദ്യം ചേർത്തുകൊണ്ട് നമ്മൾ എന്താ പറയുക തേങ്ങ അരച്ചല്ലോ അതിൽ ചേർത്തുകൊണ്ട് തന്നെ മഞ്ഞൾപ്പൊടി എന്താ പറയുക ഒരു കാൽ ടീസ്പൂണിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി
കാ ടീസ്പൂണ് മല്ലിപ്പൊടി അതേപോലെ കാ ടീസ്പൂൺ അങ്ങനത്തെ അളവിലാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ആ ഒരു പച്ചമണം പോകാൻ വേണ്ടി നമ്മളിതിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ പച്ചമണമൊക്കെ മാറി ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നമ്മുടെ ചെമ്മീനില്ലേ, ഉണക്ക ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചത് ഇട്ട് കൊടുത്തു. ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് പിഴിപുളി പിഴിഞ്ഞൊഴിക്കുകയാണ്. നന്നായിട്ട് പിഴിഞ്ഞ് പിഴിപുളി കൂടി ചേർത്തു. എന്നിട്ട് ആ പിഴിപുളി ചേർത്തതിന് ശേഷം നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ വറുത്തരച്ചു വെച്ചിരുന്നല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ അരപ്പ് കഴുകിയ വെള്ളം എന്ന് പറയുമല്ലോ, പണ്ടൊക്കെ ഈ എന്താ പറയുക അമ്മിയിലൊക്കെ അരച്ച് കഴുകല്ലോ, അതിനൊക്കെ നല്ല ടേസ്റ്റാണ്. ഇത് മിക്സ് ചെയ്യണം, എന്നാലും ആ അരപ്പ് കഴുകിയ വെള്ളത്തിനൊരു പ്രത്യേക ടേസ്റ്റാന്ന് പറയും. അപ്പോൾ ഞാനത് എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളത്തിന് വേറെ പച്ചവെള്ളമായിട്ടല്ല, അരപ്പ് കഴുകിയ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക, ഇളക്കി നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഇളക്കി ആ ഒരു അരപ്പെല്ലാത്തിലും സെറ്റാണ് വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് നന്നായിട്ട് അടച്ചു വെച്ച് കഴിക്കാം. അതിന് മുന്നേയായിട്ട് ഞാൻ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. കറിവേപ്പില ഇട്ടതിന് ശേഷമാണ് ഞാൻ ആ ഒന്ന് സെറ്റാക്കി എന്താ പറയുക ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് വേവിക്കുന്നത്. കറിവേപ്പില ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഓക്കെ, ഇപ്പോൾ ഏകദേശം കുറച്ച് ടൈമായിട്ട് 5-10 മിനിറ്റ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാം മുകളിൽ കണ്ടില്ല എണ്ണ ഇങ്ങനെ ഊറി ഊറി വന്നിരിക്കുന്നത്. അപ്പോൾ അതായി കഴിഞ്ഞാൽ നമ്മുടെ ഈ തീല റെഡി ആയി എന്നുള്ളതിൻ്റെ ഒരു സിമ്പിളാണത്, എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് കാണാം. ഓക്കെ, ഇപ്പോൾ എല്ലാം സെറ്റായി. അപ്പോൾ നമ്മളിനി തീ ഓഫ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അടിപൊളി സ്വാദിഷ്ടമായ തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം, എന്നിട്ട് കമൻ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ഇനിയും സപ്പോർട്ട് ചെയ്യണം, കൂടെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.